ഹലോ ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർട്ട് മീഡിയ. അപ്പൊ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, പെയിൻ്റ് ഒക്കെ ചെയ്യുന്നവരുടെ കയ്യിലുണ്ടാവുന്നതാണല്ലോ നമ്മളെ പെയിൻറ്റിങ് ബ്രഷ്. അപ്പോൾ അത് ഒരുപാടുള്ളവരുണ്ടാവാം, കുറച്ചുള്ളവരുണ്ടാവാം. അപ്പോൾ ഇത് ഒക്കെ ഉള്ളവരുടെ കയ്യിൽ നമ്മൾ ഇത് എങ്ങനെ, അതായത് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പൗച്ചാണ്, ഒരു സ്പെഷ്യൽ മെയ്ഡ് പൗച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ബ്രഷുകൾ ഫുള്ള് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ യെല്ലോ ബ്രഷുകൾ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. അപ്പോൾ നമ്മളിത് ഇതുപോലെ റബ്ബർ ഇട്ടിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരുപാടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ബ്രഷുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ഒരു വേ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. അതുപോലെ തന്നെ ഇതുപോലെയുള്ള സ്റ്റാൻഡുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് ഓവറായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ നമ്മൾ ഈ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് എവിടേക്കും ക്യാരി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതും നമുക്ക് അത്ര കംഫർട്ടബിൾ അല്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും അതുപോലെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രഷ് പൗച്ചിൻ്റെ ഐഡിയയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടർക്കിയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു സൈസുകളിലൊക്കെ ഉള്ള ടർക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. രണ്ട് സൈസിലുള്ള എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ എലാസ്റ്റിക്കിൻ്റെ രണ്ട് സൈഡും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ടർക്കിയിൽ. അതായത് അതിൻ്റെ ഒരറ്റം ഒന്ന് മാർക്ക് ചെയ്യുക, എന്നിട്ട് വലിച്ച് നീട്ടിയിട്ട് അതിൻ്റെ അറ്റം മറ്റേ സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മൂന്ന് എലാസ്റ്റിക് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. മൂന്നും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ രൂപത്തിൽ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എലാസ്റ്റിക് ഇതേ രൂപത്തിൽ വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കൈകൊണ്ട് തുന്നുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും നല്ല വൃത്തിയായിട്ട് രണ്ടോ മൂന്നോ ലെയറാക്കിയിട്ട് ഒന്ന് തുന്നി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ രൂപത്തിൽ മൂന്ന് എലാസ്റ്റിക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് ടർക്കി ഇങ്ങനെ ചുളിഞ്ഞ് നിൽക്കുന്നത്. അത് കുഴപ്പമില്ല, നമ്മൾ ബാക്കിയുള്ളത് അടിച്ച് വരുമ്പോൾ ഒരു ഷേപ്പിലായിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിന് ഓരോ മാർക്കിങ്സ് കൊടുക്കുകയാണ്. അതായത് നമ്മളെ ബ്രഷ് ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൈസിലുള്ള മാർക്കിങ്സ് കൊടുക്കുകയാണ്. അത് ഈ എലാസ്റ്റിക് വലിച്ച് പിടിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. കട്ടിയുള്ള ബ്രഷുകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് വീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. കട്ടില്ലാത്ത ബ്രഷുകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് വീതി കുറച്ചിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ രൂപത്തിൽ മൂന്ന് എലാസ്റ്റിക്കിലും ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ കറക്റ്റ് ആവണമെന്നൊന്നുമില്ല, ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മെഷീൻ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കൈക്കൊണ്ട് അങ്ങനെ. അപ്പോൾ ഇത് നമ്മൾ മൂന്നും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ഫോൾഡിങ്സ് ഒക്കെ ഉണ്ട്, അത് കുഴപ്പമില്ലാതെ എലാസ്റ്റിക്കിൻ്റെതായതുകൊണ്ടാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് ഇതിൽ ഫിറ്റ് ആവുന്നുണ്ടോയെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ബ്രഷുകളൊക്കെ അതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ലോങ് ബ്രഷുകളാണെന്നുണ്ടെങ്കിൽ രണ്ട് എലാസ്റ്റിക് യൂസ് ചെയ്യാം. അത്ര വലിപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എലാസ്റ്റിക് ഫിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ ബ്രഷുകളും ഇതിൽ വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് നല്ല കറക്റ്റ് സൈസുകൾ തന്നെയാണ്, കുഴപ്പമൊന്നും വന്നിട്ടില്ല, നല്ല ഫിക്സ് ആയിട്ട് നിൽക്കുന്നുമുണ്ട്. ഇപ്പോൾ നമുക്ക് എടുക്കാനാണെങ്കിലും അതിലേക്ക് വെക്കാനാണെങ്കിലും ഒക്കെ നല്ല കംഫർട്ടബിൾ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ റബ്ബറിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഷെൽഫിലാണെങ്കിലും അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര കംഫർട്ടബിൾ അല്ല. ഇത് നമുക്ക് 100% സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളെ പെയിൻറ്റിങ് ബ്രഷ് മാത്രമല്ല ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, അതായത് നമ്മളുടെ മേക്കപ്പ് സാധനങ്ങളുടെ ബ്രഷുകൾ, അതുപോലെ ഐ സ്റ്റിക്ക്,
ഐലൈനർ സ്റ്റിക്ക് അതുപോലെ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒരു പൗച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെ വെക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ സ്കൂളിലെ പെന്ന് പെൻസിൽ സ്കെയിൽ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇത് റോൾ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു ലേസിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഓപ്പൺ ആവാതെ നമുക്ക് സേഫ് ആയിട്ട് തന്നെ ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി പ്രിന്റഡ് ആയിട്ടുള്ള ഷീറ്റോ അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള ടർക്കിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ആ ലേസ് ജസ്റ്റ് ഒന്ന് ആ ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ദാ ഇതുപോലെ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പൗച്ച് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടേതായിട്ടുള്ള എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ വെക്കാൻ പറ്റും. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈസ് ഒന്ന് മാനേജ് ചെയ്താൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ടൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാരി ചെയ്യാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെയിൻറ്റുകളൊക്കെ ഉപയോഗിച്ച് മുത്തും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ എലാസ്റ്റിക്കിനും അതുപോലെ ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഓറഞ്ച് പെയിൻറ്റ് കൊടുത്തതാണ്. ഇതാണ് കുറച്ചും കൂടി കോമ്പിനേഷൻ തോന്നിയതുകൊണ്ട് കൊടുത്തതാണ്. നിങ്ങൾക്കായിട്ടുള്ള പലതും നിങ്ങൾക്ക് ഇതിന് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇനി ഞാൻ ബ്രഷുകളൊക്കെ നമ്മളുടെ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രഷ് ഫുള്ള് വെച്ചതിന് ശേഷം ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ടൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ മാത്രമല്ല കിച്ചൺ സാധനങ്ങളും നമുക്ക് ഇതുപോലെ ക്യാരി ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല സേഫ് തന്നെ ആയിരിക്കും. കത്തിയാണെങ്കിലും നമുക്കിങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനതിൻ്റെ അറ്റഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബ്രഷ് പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. അതുപോലെ വളരെ ഹെൽപ്ഫുള്ളും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പൗച്ച് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായവരൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ എന്തെങ്കിലും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് ഒരു കിഡിലം വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.